വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലേ മാധവൻ കുട്ടി, നീ എന്നൊന്ന് പറയും, നമ്മുടെ ബാപ്പന്റെ കളി ശരിയാ? ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, വിവരാണ് സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് നിറയും. പെട്ടി പൊളിച്ചാ ഓരോരുത്തർക്ക് ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല, കൊടുത്തില്ലേ കുറ്റും. അറബി നമുക്കിത് ഫ്രീ ആയിരുന്ന അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട്, അത് നമുക്ക് എന്റെ പുരയെ കൊണ്ടായിരിക്കാം. എന്തായാലും നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ കുടിക്കൂല്ലോ, അതാണ് നമുക്ക് ചായക്കട പോയാലോ. നമ്മള് കൊച്ചുകാരന്റെ അല്ല, ഓന് പഴയ വലിവുണ്ട്. പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി നീട്ടിയ വലിക്കണേ വലിവ ചേച്ചിയൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്ക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോനൊരവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏ സിറ്റാലേ അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതാണോ? ഇവൻ ആരാണെന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകൂടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ വലിയൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ ചാട്ടെ. അല്ല ഞാൻ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറിവിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ, വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ലാന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവൽ എടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിനൊരു കല്യാണക്കുറി, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറബി തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ലേ എനിക്ക് പ്രമോഷൻ കിട്ടേ? ആഹാ, ഒയ്ക്കു മോനെ. സ്മോൾ 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 സ്മോൾ. കൊറേ നേരം ഞാൻ ക്ഷമിക്കണത്, മനുഷ്യൻ ക്ഷമിക്കാതിരില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലെന്ന് വേണ്ടില്ല. ഇനി
നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ഒലിയിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പോലെയല്ല. ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണ കുറി കയ്യിലുണ്ടാ. ഇവനെന്ത് വിവരക്കെടാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലേ, അല്ലെ പണി പോവില്ലേ? സുഗുണ നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻകുട്ടി ഇവൻ എന്താ ഈ പറയണത്? സുഗുണ. അതെ സുണുകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? കാരണണ്ട്. ഞാൻ ഇങ്ങനെ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോ എന്ന് ചോദിക്കാൻ നീ പറയും. പറയാം, എല്ലാം പറയാം. പറയട്ടെ. എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തേല കഥ. കോനാരി ചന്തേല. ആ കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കടത്തണ കുമാരി. അല്ലക്കാ, ഇന്നലെ എപ്പോഴാ പോയി കിടന്ന? ആർക്കേ വരണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തോൽത്തില്ല, തല പൊന്തണ്ടേ. കുറച്ചു നേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ചു വന്നതാ. എന്റെ ഉദ്ദേശം അതന്നെയാ. ഇതൊക്കെ കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതിയാ. ആ ഒരു 25 കുപ്പി ഉണ്ട്, ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത്. എന്നാലും ഈ ഇമ്മാരി ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാറ്റു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാൽ രാഗം. നോം നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ടി വെച്ചാ സിനിമയിലും പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. താമസാനോട് അമറിക്കൊണ്ടിരിക്കണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താനൊന്ന് വേഗം ചെല്ല. അതുവോ? ആ അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷ്ണ വലിയ നിർബന്ധ. ഇല്ലാച്ച മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മം. ആനപ്പുറത്താരാടാ പോത്ത? പോത്തിന്റെ എടോ രാമ, ഏതോ അഹിന്ദ് താഴെ വന്നിട്ടുണ്ട്, അങ്ങോട്ട് നോക്കണ്ടോ. ഹാജിയാറുടെ ആനയ. അബുബക്കർ എന്നാ പേര്. അബുബക്കർ എന്ന് വിളിച്ചാല കേക്കു. ശിവശിവ, മുസ്ലിം ആനയുടെ പുറത്തെ പവനെ തിടുമ്പോ ആനയ്ക്ക് ജാതിമതൊന്നും ഇല്ലടോ? ആ ഇല്ലെങ്കിൽ ഇങ്ങനെ പേരിടും. ഇത് മനഃപൂർവ്വം ഉത്സവം കലക്കാനുള്ള പരിപാടിയാ. ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലശം നടത്തണം. ആ അത് തന്നെയാ വേണ്ടേ. അതുവോ രാമ, ആനയാ ഹിന്ദു ചാടിക്കോ. സാധിക്ക മമ്മദ് കുട്ടിയാളി അറിഞ്ഞാ അബൂബക്കർ അമ്പലക്കാർ തച്ചിന്. എപ്പോ ദേ ഇപ്പോ കുന്നുംപുറത്ത് സുലൈമാനെ പറഞ്ഞ് നമ്മളെ ആൾക്കാർ വിവരം അറിയിക്കാൻ. ഓരിപ്പോ പോയാലോ എന്താ കാര്യം? ഓരിക്ക് തല്ലാരും പിടിക്കാനും പല കാരണം വേണം. നമ്മുടെ ആൾക്കാരെ തൊട്ടാ ഒരു വിവരം അറിയും.